السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأهل بيته وإطرته أجمعين كرونا مينا الله سبحانه وتعالى نعم لاوريهم അവൻ്റെ അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയികളുടെ കൂട്ടത്തിലല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ മക്കൾ ജീവിതത്തിൽ ഒരാൾ ഏറ്റവും സ്നേഹിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നതും മക്കളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അവൻ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുമെല്ലാം അവൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മക്കളോടുള്ളൊരു മനുഷ്യൻ്റെ സ്നേഹം അതെത്രയാണ് എന്ന് ഒരിക്കലും പറയാനോ വിവരിക്കാനോ സാധ്യമല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ മക്കളെക്കുറിച്ച് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് അൽ മാലു മാലുഅൽ ബനൂന സീനത്തുൽ ഹയാ സമ്പത്തും സന്താനങ്ങളും ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് അള്ളാഹു സുബാന ഹാല നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെയും അലങ്കാരങ്ങളായി പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് നമ്മുടെ സമ്പത്ത് ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ആ ബിൽഡിങ് അദ്ദേഹത്തിൻ്റെതാണ് ഈ കാണുന്ന സ്വത്ത് അദ്ദേഹത്തിൻ്റെതാണ് ഒരാളുടെ ഈ ഭൂമിയിൽ മാത്രം യശസ്സിൻ്റെയും പതാപത്തിൻ്റെയും അടയാളമായി സമ്പത്തിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ ഒരു അലങ്കാരമായി നമ്മൾ പറയുന്ന ഒന്നാണ് നമ്മുടെ മക്കൾ ഇത് ഇന്നയാളുടെ മകനാണ് അല്ലെങ്കിൽ ഇത് ഇന്നയാളുടെ പിതാവാണ് എന്ന രീതിയിൽ ഒരു മേൽവിലാസമായി നമ്മൾ പറയാറുണ്ട് നമ്മളിപ്പോഴും ചിന്തിക്കാറില്ല ഒരാൾ മരണപ്പെട്ടു പോയാൽ ആളെ പറയാറുണ്ട് ആളുടെ മകനാണ് എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യാറുണ്ട് അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറ നമ്മോട് പറയുന്നുണ്ട് അതേ ഖുർആാൻ തന്നെ അള്ളാഹു നമ്മോട് പറയുന്നു ഖുർആാൻ മറ്റൊരു ഭാഗത്ത് ഇന്ന വ അമ്പാലുക്കും വൗലാദുക്കും ഫിത്തിന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ് ഇത് അള്ളാഹു നമ്മോട് പറയുന്ന ഒന്നാണ് വളരെ ഗൗരവത്തോടെ ഈ കാലത്ത് നാം ചിന്തിക്കേണ്ട ഒരു ആയത്തിലേക്കാണ് ഇന്ന് സൂറത്തുൽ ബക്കറ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ മക്കളെക്കുറിച്ച് നാം എത്രത്തോളം ആശങ്കപ്പെടണം എന്ന് സുരത്തുൽ ബക്കറിയുടെ ഒരായത്ത് നമ്മോട് പറയുകയാണ് കാരണം അള്ളാഹു നമ്മുടെ മക്കൾ ഒരു പരീക്ഷണമായി നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട് ഏത് മക്കൾ ഏത് സമയത്താണ് നമുക്ക് പരീക്ഷണങ്ങളായി മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ നല്ല സ്വഭാവമുണ്ടായിരുന്ന നല്ല മിടുക്കന്മാരായ മക്കൾ അവർ കൗമാരത്തിൻ്റെ ഒരു ടീനേജ് പ്രായം കഴിയുമ്പോൾ അവർ പിന്നെ വലിയ ബാധ്യതകളായി വലിയ പ്രയാസങ്ങളായി വലിയ പരീക്ഷണങ്ങളായി മാറുന്നത് നാം എപ്പോഴും കാണാറുണ്ട് എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നെഞ്ചുരുകി കരയുന്നുണ്ട് പുറത്ത് പറയാൻ കഴിയുന്ന വിഷയങ്ങൾ എന്നാൽ പുറത്ത് പറയാൻ കഴിയാത്ത വിഷയങ്ങൾ ഇങ്ങനെ മാതാപിതാക്കളുടെ മനസ്സിൽ തീ തീകോരിയിടുകയാണ് നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ അള്ളാഹു ജീവിതാവസാനം വരെ അവരെ കണ്ട് സന്തോഷിക്കാനും സമാധാനം പ്രാപിക്കാനും അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് തോഫീക്ക് നൽകട്ടെ ഇപ്പം ഈ പറയുന്ന എൻ്റെയും മൂന്ന് മക്കളുടെ പിതാവായ എൻ്റെയും എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഇപ്പം ലൈവിൽ കേൾക്കുന്നവരുണ്ട് നമ്മുടെ ലൈവിൽ കേൾക്കുന്നവരല്ല കൂടുതൽ അതിന് ശേഷം പിന്നീട് കേൾക്കുന്ന ആളുകളാണ് കൂടുതൽ കാരണം ഇപ്പോൾ ലൈവിൻ്റെ ടൈം പത്ത് മണിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കുള്ളൊരു ടൈമാണിപ്പോൾ ലൈവിൻ്റെ ടൈം ഈ ആഴ്ച കൂടെ കഴിയുമ്പോൾ മാറും കാരണം ഹംദാൻ ഫൗണ്ടേഷനിൽ ഓൺലൈൻ ക്ലാസ് ഏതാണ്ട് ഇരുപത്തഞ്ചാം തീയതി കൂടി കൂടി തുടങ്ങും ആ സമയത്ത് പിന്നെ ക്ലാസ്സിലേക്ക് പോകേണ്ടതുണ്ട് ക്ലാസ് എടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലൈവിൻ്റെ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് മാറും വൈകുന്നേരമാവും എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഒരു പിടുത്തവും കാരണം ഓൺലൈനിലൂടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക അതോടൊപ്പം തന്നെ ഈ ലൈവുകൾ കൊണ്ടുപോവുക ഒരു ജോലി പല ജോലികളാണ് ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് തന്നെ ലൈവിൽ തന്നെ ഇങ്ങനെ നിൽക്കാം പക്ഷേ വേറെ ഒരു ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുള്ളതുകൊണ്ട് വേറെ സമയം അതിനു വേണ്ടി കണ്ടെത്തേണ്ട ലാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ആകുലതയായി നമ്മുടെ മക്കൾ മാറുകയാണ് ഇന്ന് വളർന്നു വരുന്ന ഒരു വലിയ ലോകം നമ്മുടെ മക്കളെ നാം അറിയാതെ അവരറിയാതെ പഴയ കാലത്തെ പോലെയല്ല പഴയകാലത്ത് നമ്മുടെ മക്കളെ സമയത്തോളം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഏതെങ്കിലും ഷാപ്പിൽ കിട്ടുന്ന ചാരായമോ കള്ളോ അതല്ലെങ്കിൽ അപൂർവമായി പെട്ടെന്നൊന്നും ബന്ധപ്പെടാൻ കഴിയാതെ കിട്ടുന്ന അവിഹിതമായ ബന്ധങ്ങളോ പ്രണയങ്ങളോ ഇതൊക്കെയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് തെറ്റുകൾ അവരുടെ കൺമുമ്പിൽ കൈവരൽ ഒന്നും ഞൊടിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ മാതാപിതാക്കളെ സമത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ ആദിയും വ്യാധിയും ഓരോ ദിവസവും കൂടുകയാണ് നേരത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു കുട്ടി ഒരു പെൺകുട്ടി പ്രണയത്തിൽ പെട്ടാലേ നമുക്കറിയാം കാരണം കാമുകനൊന്ന് കാണാൻ വരണം നേരിട്ട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവളോട് ആശയം കൈമാറണമെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കണം ആ സമയത്ത് ഏത് സമയത്താണെങ്കിലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അറിയാൻ സാധ്യതയുണ്ട് ഇന്ന് കാണണമെങ്കിൽ വേണ്ട വെറും ഒരു വീഡിയോ കോളും മതി അവർക്ക് പരസ്പരം കാണാം ആരും അറിയാതെ ഒരു മെസ്സേജ് മതി അവർക്ക് ആശയങ്ങൾ കൈമാറാം അവർക്ക് ഏത് സമയത്തും ഏത് പാതിരായിക്കും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നടപ്പാക്കാം ഇതൊന്നും നമ്മുടെ തൊട്ടടുത്ത് കിടന്നു കിടന്നുറങ്ങുന്ന മാതാവിനും പിതാവിനും പോലും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല അവർ എത്ര ഇല്ലെങ്കിലും കേരളത്തിലെ ഒരു പ്രധാന തസ്തിക കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു അന്യമതസ്ഥനായ യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി ആ യുവാവാണെങ്കിലും വിദേശത്താണ് അവർ നാട്ടിൽ വന്ന് അയാൾ ഒളിച്ചോടി അപ്പോൾ അദ്ദേഹം സങ്കടത്തോടു കൂടി എന്നോട് ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് പറയും ഉസ്താദേ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥ തസ്തികയിൽ ഞാൻ ഇരുന്ന ഒരാളാണ് എല്ലാ വിദ്യാഭ്യാസവുമുണ്ട് വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ തലവനായിട്ടിരുന്ന ആളാണ് പക്ഷേ എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ മകൾ അങ്ങ് അകലെ എവിടെയോ ഉള്ള ഒരു കാമുകരുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഒരു ഭിത്തിയുടെ അപ്പുറത്ത് കിടന്നുറങ്ങുന്ന എനിക്കത് കാണാൻ കഴിയാതെ പോയി കാരണം അവർ അത് ചെയ്ത് കഴിഞ്ഞ് ഒരു ലോക്ക് ലോക്കിട്ടാൽ ഒരു ഇട്ട് ലോക്ക് ചെയ്താൽ പിന്നെ ഒരു സാമാ അസാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ ആ ലോക്ക് പൊട്ടിച്ചകത്ത് കയറാൻ കഴിയും നമ്മിൽ നിന്നും മറച്ചു വെക്കാൻ അവർക്ക് ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട് നേരത്തെ ഉപ്പയോടും ഉമ്മയോടും മറച്ചു വയ്ക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയില്ല ഇന്ന് നമ്മളിൽ നിന്ന് അവരെ രഹസ്യങ്ങളെ മുഴുവനും മറച്ചു വെക്കാൻ അവർക്ക് പാസ്വേഡുകളുണ്ട് അവർക്ക് ലോക്കുകളുണ്ട് അവരെ സഹായിക്കാൻ വെളിയിൽ ആളുകൾ സന്നദ്ധരായി നിൽക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിന്ന് അകപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മളറിയാത്ത ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ അവർ നല്ലവരായിരിക്കും പക്ഷേ പിന്നീടാണ് അവൻ ഈ ദുഷീലത്തിന് അടിമയായി എന്ന് മനസ്സിലാവുക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമുക്ക് അറിയാൻ കഴിയുന്നില്ല നേരത്തെ മദ്യപിച്ചിട്ട് ഒരാൾ വന്നാൽ നമ്മുടെ അടുത്ത് നിന്നാൽ നമുക്ക് അവൻ്റെ ഒരു സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് മദ്യം മാറി ലഹരിയായി ആ ലഹരി സിറിഞ്ചിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്തതായിരുന്നു ഇപ്പം നാവിൻ്റെ അടിയിൽ വെക്കുന്നതായി ഇങ്ങനെ പല രീതിയിലായപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്നാൽ പോലും അവർ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത്രമേൽ നിസ്സഹാരമായി മാതാപിതാക്കൾ മാറുകയാണ് എന്താണ് ചെയ്യുക നമ്മൾ ഈ മക്കൾ വടിതെറ്റിപ്പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക മാതാവിനെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു മാതാവിനെ കരുത്തിൽ കുത്തിപ്പിടിച്ച് പെട്രോൾ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കളയുന്ന മക്കളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത് എന്താണ് നാം അറിയാതെ പോയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരായത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരായത്താണ് നിങ്ങൾ ഓരോ മാതാപിതാക്കളും വളരെ കൃത്യമായി ആയത്തിനെ കുറിച്ച് ചിന്തിക്കണം ഓരോ കുർആ ക്ലാസ്സുകളും ആഴത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാനുള്ളതാണ് വെറുതെ കഥ പറയുകയല്ലോ കഥ പറയാനാണെങ്കിൽ വെറുതെ കഥകൾ പറഞ്ഞിങ്ങനെ രസിപ്പിക്കാനാണെങ്കിൽ കേൾക്കാൻ ആളുകൾ കൂടും ഇത് കഥ പറയുകയല്ല ഖുർആാനിലൂടെ കഥ പറയുകയാണ് ആ കഥകൾ കേൾക്കുമ്പോൾ ഇത് പറയുന്നത് ഒരു ഭാവനയല്ല ഒരു കഥയല്ല മിത്തല്ല ഐതിഹ്യമല്ല നമ്മെ സിട്ടിച്ച നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ അറിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അറിയുന്ന ഒരു മനുഷ്യനെ മനസ്സറിയുന്ന അവൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്ന അവൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അവൻ ആരാണ് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന അള്ളാഹു സുബഹാന ഹു വാല നമ്മോട് പറയുന്ന വാക്കാണ് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിൽ അള്ളാഹു നമ്മോട് ഒരു കാര്യം പറയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ ഫേസ്ബുക്ക് ലൈവുണ്ട് ലൈവിലൂടെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുകൂടി ലൈവ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ സമയത്താണ് നടക്കുന്നത് എല്ലാവരും പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോൾ കോവിഡും കൊറോണയും ഒക്കെ പിടിച്ചുകെട്ടുമ്പോൾ മരുഭൂമിയിൽ കിടന്ന് മാതാപിതാക്കൾ നിലവിളിക്കുമ്പോൾ അവരുടെ മക്കൾ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ആശങ്ക ഒന്നാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾക്കിനി ആര് എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മണലാരണ്യത്തിൽ കിടക്കുന്നില്ല മാതാപിതാക്കൾ ഉപ്പമാർ അവരുടെ മനസ്സിലെ ചിന്ത ഇപ്പോഴാണ് തൊട്ടടുത്ത് റൂമിലൊരുത്തൻ മരിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ജോലി ചെയ്തവൻ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ ആ മക്കളെപ്പോലും കാണാതിരിക്കുന്ന ആളുകൾ വിനിയന്ന് ഞാൻ അഞ്ചലിനെടുത്ത് കരികൊൺ ഒരു വീട്ടിൽ പോയി ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഷാനവാസ് മരണപ്പെട്ടു പോയി അള്ളാഹു മഖുഫിറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ അദ്ദേഹം പ്രവാസിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വന്ന് വർഷങ്ങൾ ഒരു ഒരു രണ്ട് വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്ന് വീട് ഹൗസ് മാമിക്ക് കഴിഞ്ഞ് പോയതാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഇവിടെയുള്ള കാരാളി കോണത്തുള്ള അവിടെ അദ്ദേഹം ഇവിടെ നിന്നാണ് വിഭാഗം കഴിച്ചിട്ട് സലീം സാഹിബ് കരികോണിലാണ് ഇപ്പോൾ താമസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നു വാക്കവി നിങ്ങളൊന്ന് അവിടം വരെ വരണം വാട്സാപ്പിലൊരു മെസ്സേജ് കാണുന്നു നോക്കിയപ്പോൾ ഷാനവാസ് മരണപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹം സലീം സാഹിബിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വലിയൊരാഗ്രഹമാണ് പുതിയ വീട് ഗൃഹപ്രവേശം നടത്തുമ്പോൾ എന്നെ ഒന്ന് ക്ഷണിക്കണം ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുവരണം അദ്ദേഹം ബന്ധപ്പെട്ട് നോക്കി പക്ഷെ അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ഗൾഫിലായിരുന്നു എന്ന് പോകാൻ കഴിഞ്ഞില്ല എപ്പോഴും എൻ്റെ പസങ്ങൾ കേൾക്കുമെന്ന് നേരിട്ട് കാണണം അടുത്താണ് ഇവിടെ അധികം ദൂരം ഒന്നുമില്ല പത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കാണണമെന്ന് അദ്ദേഹം അതിയായും ആഗ്രഹിച്ചു കഴിഞ്ഞില്ല പ്രവാസിയാണ് അദ്ദേഹം ലീവ് കഴിഞ്ഞു പോയി രോഗിയായി കഴിയുമ്പോഴും വാക്കവിസ്താത്തിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പരസ്പരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു ഈ പത്തൊമ്പതാം തീയതി ഇവിടേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത ഒരാളാണ് അള്ളാഹു നമ്മുടെ പ്രവാസികളെ കാത്തുരക്ഷിക്കട്ടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവം സംഭവഘട്ടപ്പോൾ എനിക്കറിയില്ല അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ദുആ ചെയ്തു ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ആ രണ്ട് മാസമായ കുട്ടിയെ ആ വാപ്പ കണ്ടില്ല ആ കുട്ടി വാപ്പിയെയും അറിയാത്ത ഒരു പ്രായത്തെ പോലും മുഖം കണ്ടിട്ടില്ല പത്തൊമ്പതാം തീയതി വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഭർത്താ ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല അള്ളാഹു അസഹദരനെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ നാം പറയുന്നതിനപ്പുറം പ്രവാസിയുടെ പ്രയാസങ്ങളാണിതൊക്കെ പത്തൊമ്പതാം തീയതി വരാനിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതേപോലെ എത്ര 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 ആളുകൾ എത്ര വീടുകൾ എത്ര കുടുംബങ്ങൾ ആ മരണപ്പെട്ടവർക്കൊക്കെ ഒത്തിരി ഒത്തിരി കഥയുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കല്യാണമോ അതിർത്തിയിലെ പ്രശ്നങ്ങളോ ഒന്നുമല്ല അതിർത്തി പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോഴൊക്കെ അതിർത്തിയിൽ വെടിപെട്ടലും കുഴപ്പമുണ്ടാകലും സ്വാഭാവികമാണ് അതെപ്പോഴും ഉണ്ടാവും ഒന്നുമില്ല പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഏതായാലും പാകിസ്ഥാൻ മാറി ചൈനയായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഗ്രസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ ഒന്നുകിൽ കോവിഡിൽ ഭരണകൂടം പരാജയപ്പെട്ടു പോകുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അതിർത്തിയിലേക്ക് പോകും പുൽവാമ പോലെ അത് സ്വാഭാവികമാണ് ഇന്ത്യയിൽ എപ്പോഴും സംഭവിക്കുന്നതാണത് അവിടെ മരണപ്പെട്ടു പോയ ധീരജവാന്മാർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരൊക്കെ കാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ ജീവിതത്തിൽ ഇതേപോലെ അവരൊക്കെയാണ് സേവനം ചെയ്യുന്നവർ അതിർത്തിയിൽ നിന്ന് യാതൊന്നുമില്ലാതെ അവസാനം ഒരു ബുള്ളറ്റുകൾ ഏറ്റു രാജ്യത്തിൻ്റെ കാവലിൽ നിന്ന് പിടഞ്ഞു മരിച്ചു പോകുന്നവർ അവർ നിസ്സഹായരാണ് അവർ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വിഷയം പ്രവാസിയാണ് ഈ നാടിനെ നേരെ നിർത്താൻ വേണ്ടി ഗൾഫ് നാടുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഒന്ന് നാട്ടിലേക്ക് പോലും വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഒരു പ്രവാസി അവൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് പ്രവാസികളുടെ ജീവന് വിലയില്ലാത്തത് എന്തുകൊണ്ടാണ് അവർ ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ബലിയാടുകളാകുന്നത് അവരുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ താല്പര്യങ്ങൾ കളിക്കാനോ ഉള്ളതുള്ള അവർ പച്ച മനുഷ്യരാണ് ഒരു പച്ച മനുഷ്യൻ എന്ന രീതിയിൽ പ്രവാസികളെ കാണുകയും ഒരു മനുഷ്യത്വ സമീപനത്തോടുകൂടി ആ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്നു സൗദിയിലൊക്കെ നെനിങ്ങ നാലായിരത്തി തൊള്ളായിരമാണ് കോവിഡ് ദുബൈ പിന്നെ യു എ കുറച്ചൊക്കെ ശാന്തമായി വരുന്നു എന്ന് കേൾക്കുന്നു അലഹദില്ല ഞാൻ പറഞ്ഞത് എവിടെ നിൽക്കുന്ന പിതാവിൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ പേടി നിങ്ങളിപ്പോൾ പ്രവാസികളോട് ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾ മരിച്ചത് ഭയന്നിട്ട് പോലുമാണ് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് തൊട്ടടുത്ത് കടന്നവൻ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ പേടി കൊണ്ട് മരിച്ചു പോയവരുണ്ടാവുക അവരെയൊക്കെ പേടി ഞാൻ ഈ പ്രവാസ മണ്ണിൽ മരിച്ചു വീണാൽ ഈ മരുഭൂമിയിൽ എൻ്റെ ജീവിതം അവസാനിച്ചാൽ എൻ്റെ മക്കൾക്കിനി ആരുണ്ട് എന്നത് ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ദിവസവും കേൾക്കുന്നത് കാസർഗോഡുള്ള സഹോദരൻ അവിടെയുള്ള ഒരു നേഴ്സിൻ്റെ സഹായത്തോടെ ഫോൺ ചെയ്തിട്ട് ചെയ്തിട്ടെന്നോട് പറഞ്ഞു വാക്കവി ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ സംസാരമാകുമെന്ന് കരഞ്ഞുപോയി ഞാൻ ഉസ്താദ് ഉസ്താദ്വച്ച് ചെയ്യണം ഞാൻ ക്ലാസ് എപ്പോഴും കേൾക്കാറുണ്ട് നമ്മുടെ ഈ ക്ലാസ് റമദാനിൽ കൃത്യമായി കേട്ട ആളാണ് അവസാനം ശ്വാസം മുട്ട് കൂടിയപ്പോൾ ഒരു മലയാളി നേഴ്സിനോട് പറഞ്ഞു എനിക്ക് വാക്ക് ഒന്ന് വിളിക്കണം അവർക്കും എന്നെ അറിയാം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് വിളിച്ചു കൊടുത്തു ഏതായാലും ഫോൺ ഞാൻ എടുത്തു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് ശ്വാസം മുട്ടുവാണ് വാക്കെടുക്കാൻ പോലെ എൻ്റെ അവസാനത്തെ വാക്കായിരിക്കാം എൻ്റെ കുടുംബത്തിന് ആരുമില്ല ഉസ്താദ് ദാ ചെയ്യണം എനിക്ക് വേണ്ടി എത്ര എത്ര ദുഃഖകരമായ വാർത്തകൾ അലഹമ്മല്ലെന്ന് വിളിച്ചിരുന്നു അദ്ദേഹം അതൊക്കെ ഇപ്പോൾ നെഗറ്റീവായി അദ്ദേഹം അലഹമില്ല ഹോസ്പിറ്റലിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ പറയുന്നത് ആ സമയത്തും അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ മക്കൾക്കാരും ഇല്ല എന്നതാണ് ഉപ്പയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആശങ്കയാണ് മക്കൾ പനി വന്നാൽ ഒന്ന് ശ്വാസം മുട്ടിയാൽ ഇപ്പക്കൊന്ന് നെഞ്ചുവേദന എടുത്താൽ ആ സമയത്ത് വലത്തെ കൈ ഉണ്ണു നെഞ്ചിലേക്ക് പൊത്തുമ്പോൾ ഉപ്പ് ആലോചിക്കുന്നത് എൻ്റെ മക്കൾക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾ കാരുണ്ട് എന്നതാണ് അപ്പോൾ പ്രവാസികളുടെ കാര്യം പറയണം ഇത്രയും ദൂരം കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ തീയായ നമ്മുടെ നെഞ്ചകത്തിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ പൊള്ളുന്ന ഓർമ്മ നമ്മുടെ മക്കളല്ലേ മരണാസന്നനായി കിടക്കുമ്പോഴും ഏറ്റവും അവസാനത്തെ ഒരു ഉപ്പ എന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയുടെ അസ്വസ്ഥമായ ചിന്ത റബ്ബെ എന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ഇനി അവരെത്ര വലുതാണെങ്കിലും ഇനി ഞാനില്ലല്ലോ റബ്ബെ എൻ്റെ മക്കൾക്കാരുണ്ട് എന്ന ചിന്ത ഒരു ഉപ്പയ്ക്കുണ്ട് ആ ഉപ്പ ഒരു പ്രവാചകനാണെങ്കിലും ശരി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത മനുഷ്യനും എത്ര വലിയ നെഞ്ചുറപ്പുള്ളവനാണെങ്കിലും ഇപ്പോൾ മുകളിൽ നിന്ന് ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ പതറിപ്പോവും അത് കാരിമ്മിൻ്റെ കരുത്തോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ട ഒരു മഹാപ്രവാചകനാണെങ്കിൽ ശരി ഇന്ന് നിങ്ങൾ പഠിച്ചു വച്ചോളൂ സൂറത്തുൽ ബക്കറ ഇതേ ഭയവും ഇതേ ആശങ്കയും ഇതേ പ്രയാ ഇതേ പ്രയാസവും മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമനുണ്ടായി മഹാനായി അയക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനുണ്ടായി بسم الله الرحمن الرحيم أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسحاق إلها واحدا ونحن له مسلمون മഹാനായ ുംഹാനായൂ നബി അലി ഹസ്ലാത്തു വസ്സലാമിന് മരണം ആസന്നമായപ്പോ അദ്ദേഹം ആയി കിടക്കുകയാണ് പഠിച്ചോളൂ ഇന്നത്തെ സൂറത്തിന്റെ ആയത്തിൻ്റെ അർത്ഥം പഠിച്ചോളൂ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബക്കറയിലെ മറ്റൊരായി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ബനീഹി ഈ രണ്ടായത്തുകൾ ബക്കറയിലെ രണ്ടായിത്താണ് മഹാനായി നബി അലൈഹി സ്വലാത്തു വസ്സലാമനും മരണാസന്നമായപ്പോൾ അദ്ദേഹം തന്നെ മക്കളെ വിളിച്ചു വേദനയിൽ വേദനയിൽപ്പെടുകയാണ് ചോദിച്ചു മക്കളെ കാലു ചോദിച്ചു നബി അലൈഹി സ്വലാത്തു വസ്സലാം നമി വാപ്പയായ ഞാൻ മരണപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് അവർ പറഞ്ഞു ഇബ്രാഹിമ വാഹിദ ഉപ്പ പൂർവികരായ ഇസ്ഹാഖ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയും ഏത് ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചുവോ അതേ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ മുസ്ലിമൂൻ ഞങ്ങൾ മരണം വരെ മുസ്ലിമായി തന്നെ ജീവിക്കും ഉപ്പ എന്ന് മരണാസന്നനായി ഉപ്പയോട് മക്കൾ പ്രതിജ്ഞ എടുത്ത് പറഞ്ഞു പോത്രേ അല്ലാ സുബാന നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ മരിക്കാൻ നേരത്ത് ഉപ്പ ഉപ്പങ്ങടെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് ചോദിക്കാൻ ഇനി ഉപ്പ പോവാണ് കേട്ടോ ഉപ്പ ഇനി ഇല്ല എൻ്റെ മക്കൾ ആരെയാണ് ഈ ഭാഗത്ത് ചെയ്യുക അള്ളാഹുവിനെയാണ് ഉപ്പ എന്ന് പറയുന്ന മക്കൾ അല്ലാതെ നിങ്ങളുടെ കാലം കഴിയാറായാലും ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന പുതുതലമുറയുടെ മക്കളല്ല മറുഭാഗത്ത്

മഹാനായ എഴക്കൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാം അവർക്ക് രണ്ട് പേർക്കും മരണമാസന്നമായപ്പോൾ അവർ തങ്ങളുടെ മക്കളോട് വസീയത്ത് ചെയ്തുവത്രേ മരണാസന്നനായി കിടക്കുന്ന ഇബ്രാഹിം നബിയുടെയും ഇഷാഖ് നബിയുടെയും തൻ്റെ മക്കളോട് ചെയ്ത വസീയത്ത് എന്നറിയോദ്ദീൻ എൻ്റെ പൊന്നുമക്കളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയെടുത്ത് നൽകി എന്നതാണ് അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരം പടച്ചറബ് നമുക്ക് നൽകി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഇബ്രാഹിം നബിയും നന്ന മക്കളോട് വസീയത്ത് ചെയ്തു മക്കളെ ഇന്നഫുദ്ദീൻ അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ തെരഞ്ഞെടുത്തു തന്നു ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്ന വാപ്പ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ശ്രദ്ധിച്ച് കേക്കണേ മക്കളുള്ള മാതാപിതാക്കൾ നന്നായിട്ട് കേട്ടോളി ഇവരുടെ മക്കളെയാണ് വിളിച്ചിട്ട് പറയുന്നത് അതാണ് ഈ ആയത്തിൻ്റെ പ്രത്യേകത ഞാൻ വന്നാൽ ആയത്തിൻ്റെ ഉള്ളിലേക്ക് ഊഴിയിടണം ഊളി ഇട്ടു പോകണം അതാണ് എൻ്റെ പ്രത്യേകത പെക്ഷത്തേക്ക് നോക്കുമ്പോൾ മരിക്കാൻ നേരത്ത് വാപ്പ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ വല തമ്മൂത്തുന ഇല്ല വാന്തും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് ആയത്തിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ നാം അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ മക്കളാരാ യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം പ്രവാചകനാണ് നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാരാ ഇസഹാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു പേരും നബിമാരാണ് ഇനി നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബത്ത് ഏതെങ്കിലും ഒരാളെ നബിയായി തിരഞ്ഞെടുത്താൽ നുപൂവത്ത് കൊടുത്താൽ നബിയായി തിരഞ്ഞെടുക്കുന്നതിനാണ് നുഭൂവത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ നുഭൂവത്ത് കൊടുത്താൽ പിന്നെ അദ്ദേഹം മരിക്കുന്നതുവരെ ആ നുപൂവത്ത് എന്ന് പറയുന്നതിനെ അള്ളാഹു തിരിച്ചെടുക്കില്ല ഒരാളെ നബിയായിട്ട് അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ ആ നബി പാപം ഒരിക്കലും തെറ്റ് ചെയ്യില്ല മരിക്കുന്നത് വരെ നബിയായിട്ട് തന്നെ ആയിരിക്കും മരിക്കുക അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അള്ളാഹു ഒരാളെ വലിയ വിലായത്ത് കൊടുത്തു വലിയാണ് വിലായത്ത് കൊടുത്തു നബിയാക്കുന്നതിന് നുപുവത്ത് കൊടുത്തെന്ന് പറയും വലിയാകുന്നതിന് ഔലിയാ എന്ന് പറയുന്നത് ബഹുവചനമാണ് അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ ഔലിയാക്കൾ കറാമത്ത് കാണിക്കുന്നവർ വലിയ എന്ന് പറഞ്ഞാൽ ഏകവചനം അള്ളാഹു ഒരാളെ വലിയാക്കുകയാണെങ്കിൽ വിലായത്ത് കൊടുക്കും നബിയാക്കുകയാണെങ്കിൽ നുപുവത്ത് കൊടുക്കും നുപുവത്ത് കൊടുത്ത ഒരാളെ നബിയാക്കിയാൽ പിന്നെ മരണം വരെ അല്ലാഹുദിക്ക് അനുസരില്ല പക്ഷേ വിലായത്ത് കൊടുത്ത ഒരാളെ വലിയാക്കിയാൽ ആ വിലായത്ത് അള്ളാഹു ഏത് സമയത്തും തിരിച്ചെടുക്കും ബൽആാമബിന് ബാഉറയെ പോലെ ഖുർആന ആ കഥ പറയുന്നുണ്ട് ഇപ്പം മസല ക മസലിൽ കൽബി വൃക്ഷത്തിൻ്റെ ഇലയിൽ സുജൂത് ചെയ്തിരുന്ന ആ മനുഷ്യൻ പിന്നീട് നായെ പോലെ ചത്തുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതാ കൊടുത്ത വിലായത്ത് അള്ളാഹു തിരിച്ചെടുത്താണ് വലിയ വിലായത്തിനെ അള്ളാഹു ക്യാൻസല് ചെയ്യും പക്ഷേ നബിയുടെ അനുഭവത്തിന് അള്ളാഹു ക്യാൻസല് ചെയ്യുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ നബി ആയാൽ പിന്നെ അയാൾ തെറ്റ് ചെയ്യുകയേയില്ല അങ്ങനെ ഉറപ്പുണ്ടായിരിക്കെ തൻ്റെ മക്കളൊക്കെ നബിമാരാണെന്നിരിക്കെ ആ നബിമാർ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അവർ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയേയില്ല തന്നെ ഉറപ്പ് കൊടുത്തിട്ടും വാപ്പയായ ഏക്കൂബ് നബിക്കും ഇബ്രാഹിം നബിക്കും മനസ്സിന് സമാധാനം ഇല്ല അങ്ങനെയൊന്നുണ്ടല്ലോ എന്തുണ്ടെങ്കിലും മോൻ റോഡ് ക്രോസ് ചെയ്യാറില്ല എന്നറി എന്നാലും പോകാൻ നേരത്തെ മക്കളെ നോക്കി പോണേ എന്ന് പറയണത് മോൻ നോക്കിയാൽ പോകും ഉറപ്പുണ്ട് എന്നാലും മനസ്സിന് സമാധാനം ഇല്ല മരിക്കാൻ പോവുകയാണ് വാപ്പയുടെ കണ്ണടയാൻ പോവുകയാണ് ഇനി ഉപ്പയില്ല ഏത് തെറ്റ് ചെയ്യുമ്പോഴും അത് തെറ്റാണ് മക്കളെ പോവരുത് ഇവിടേക്ക് പോവരുത് എന്ന് പറഞ്ഞ ഉപ്പയില്ല ആ ഉപ്പ കണ്ണടയ്ക്കാൻ നേരം ഈ പ്രവാതകന്മാരായ നബിമാരായ മക്കളെ വിളിച്ചിട്ട് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മക്കളെ ഇന്നലാ ഹസ്താലും ഉദ്ദീന അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ തെരഞ്ഞെടുത്തു തന്നു നിങ്ങളെ മുസ്ലിമീങ്ങളാക്കി അതുകൊണ്ട് അതുകൊണ്ടിതാ വാപ്പ മരിക്കാൻ പോവുക വാപ്പയ്ക്ക് മരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാൻ ഒറ്റവസിയത്തേയുള്ളൂ വല തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമൂൻ മക്കളെ പൊന്നുമക്കളെ വലാത്തമൂത്തുന്ന നിശ്ചയമായി നിങ്ങൾ മരിക്കരുത് ഇല്ലാവ അന്തും മുസ്ലിമൂൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങളെ മരണം പിടികൂടരുത് നിങ്ങളെ മരണം വരെ പൂർണ്ണ മുസ്ലിമീങ്ങളായി പൂർണ്ണ മുഗ്മിനീയങ്ങളായി പൂർണ്ണ വിശ്വാസികളായി ജീവിക്കണേ മക്കളെ എന്ന് ഇബ്രാഹിം നബിയും യഹക്കൂബ് നബിയും ഒരിക്കലും അങ്ങനെ ആയിട്ടല്ലാതെ മരിക്കില്ല എന്ന് റബ്ബുറപ്പ് നൽകിയ മക്കളോട് മരണസമയത്ത് വസീയത്ത് ചെയ്തെങ്കിൽ എന്തിനാണ് ഈ പിതാക്കന്മാർ ഈ വസീയത്ത് ചെയ്തത് എന്തിനാണ് ഖുർആാൻ നമ്മുടെ ഈ ആയത്ത് പറഞ്ഞു തന്നത് അതൊരു വാപ്പയും ഉമ്മയും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വലിയ പാഠം എന്താണെന്നറിയോ ഇബ്രാഹിം നബി ഏകൂബ് നബിയുടെ മക്കളെ നബിമാരല്ല എന്നിട്ട് അവരോട് പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ നമ്മുടെ മക്കൾ ചില ആളുകൾ പറയുന്ന ഒന്നാണ് ഉസ്താദ് അലഹമ്മദ എൻ്റെ മക്കൾ അലഹമ്മദ നല്ല മക്കളാണ് അള്ളാഹുദിനെല്ലാം നിലനിർത്തി തരട്ടെ പക്ഷേ മക്കളുടെ കാര്യത്തിൽ അമിത വിശ്വാസം പാടില്ല അമിതമായ ആത്മവിശ്വാസം പാടില്ല ഈ ആയത്ത് നമ്മോട് പഠിപ്പിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ള ജീവിതത്തിൻ്റെ അവസാനം വരെ ശ്വാസം വരെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണിത് മക്കളുടെ കാര്യത്തിൽ ആത്മവിശ്വാസം പാടില്ല നമ്മുടെ മക്കൾ അവർ തഹജ്ജു നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്ന വാപ്പാറിൻ്റെ ഉമ്മാൻ്റെ കാല് വന്ന് വെള്ളമൊടിച്ച് കഴുകി ആ വെള്ളം വെള്ളമെടുത്ത് കുടിച്ചിട്ട് തഹജ്ജു നിസ്കരിച്ചിട്ട് ആ ചെയ്യണ മക്കളായിരിക്കാം എന്നാലും ആ മക്കളുടെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല ഏത് സമയത്തും ഇബിലീസ് അവരെ പിടിച്ചു മാറ്റിയേക്കാം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ അള്ളാഹു എല്ലാവിധ പൈശാചികതയിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മക്കളുടെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസ അപകടമാണ് ഇന്ന് മിക്ക മാതാപിതാക്കളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ നല്ലവരായിരിക്കും പക്ഷെ വെളിയിലവർ അങ്ങനെ ആയിരിക്കില്ല പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ ആ പള്ളിയിലെ ഏതെങ്കിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഒന്നുകിൽ അവനെ മദ്രസയിൽ ഒരു ഉസ്താദാവും ഒന്നുകിൽ ആ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാവും നമുക്കേറെ സ്നേഹമുള്ള കടപ്പാടുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരു മകൻ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവന് ഉറപ്പായിട്ടറിയാം മാതാപിതാക്കൾക്ക് അറിയില്ല ഇനി രഹസ്യമായിട്ട് അവരെ വിളിച്ചിട്ട് പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയണ മോനെ ഒന്ന് ശ്രദ്ധിക്കണം മോനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആ കുടുംബത്തിനോടുള്ള അവരോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ജീവിതത്തിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും തിരിച്ചടികളും വരുന്ന അവരൊട്ട വി അവരൊറ്റ വാക്കിലായിരിക്കും നമ്മുടെ ശത്രുക്കളാക്കും ഞാനങ്ങനെയൊക്കെ ഒത്തിരി വില കൊടുക്കേണ്ടി വന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം അതിനുശേഷം പിന്നെ ഒരാളെപ്പോലും ഞാൻ പറയാറേയില്ല ആ വഴിക്കാവട്ടെ എന്ന് വിചാരിക്കുക എനിക്കൊത്തിരി വില കൊടുക്കേണ്ടി വന്ന ഒരാളും കൂടിയാണ് ഞാൻ നമ്മളൊരു ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാൽ മാതാപിതാക്കൾ പറയും എൻ്റെ മോനോ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യൂല എൻ്റെ മോൻ അവൻ എൻ്റെ മോനാണ് ഞാൻ അങ്ങനെയാണ് അവനെ വളർത്തിയത് എൻ്റെ മോൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ അവരെ മോൻ അവരുടെ മുമ്പിൽ വലിയ ആളായിരിക്കാം പക്ഷെ വെളിയിൽ അവൻ ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവാം പറഞ്ഞു കൊടുത്താൽ ആ പറയുന്നവരാട്ടി ഓടിക്കും എൻ്റെ മോനോ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ ആ മക്കളെ നശിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ മാതാപിതാക്കൾക്കാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആ സമയത്ത് ഇദ്ദേഹം വന്ന് നമ്മളോട് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് നമ്മളോട് സ്നേഹമല്ലേ ഉള്ളൂ വൈരാഗ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ പറയുന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ എൻ്റെ മോൻ ഞാൻ അറിയാതെ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ആ മോനെ ആ തെറ്റിൽ നിന്ന് തിരുത്തി കൊടുക്കലല്ലേ ഒരു മാതാപിതാക്കളുടെ ബാധ്യത ഇന്നും ഒരുമാതിരി മാതാപിതാക്കൾ അവർ നാട്ടുകാരൻ മുമ്പിൽ വലിയ എളിഞ്ഞേക്കാൻ എൻ്റെ മോൻ അങ്ങനെയാണെന്നൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ചില മിഥ്യാ അഭിമാന ബോധങ്ങൾ മക്കളെ വഴിതെറ്റിക്കാറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മോട് പഠിപ്പിച്ചെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല അവർ നമ്മുടെ മക്കൾ നല്ലവരാണ് അലഹമ്മനെ നിലനിർത്തി തരട്ടെ അള്ളാഹ് ഹാഫുദയങ്ങളാക്കി തരട്ടെ ആലിമ്യങ്ങളാക്കി തരുമാറാകട്ടെ അത് നല്ലതാണ് പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും അവരെത്ര നല്ലവരാണെങ്കിലും അവരെക്കുറിച്ചൊരു ബോധം വേണം ഞാനിത് പറയുന്നത് ഈ ആയത്ത് പറയുമ്പോൾ ആയിരിക്കും ഒത്തിരി അനുഭവങ്ങൾ ഞാനൊരു പ്രഭാഷകനായതുകൊണ്ട് പ്രഭാഷണ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന ധാരാളം ആളുകളും പല അനുഭവങ്ങളും പറയാറുണ്ട് വാപ്പാടെ കൂടെ കയ്യും പിടിച്ച വാപ്പാനയും മോനെയും അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ജമാഅത്തിന് കാണും ആ വാപ്പയും മോനും ഒന്നിച്ചൊരുക്കും കണ്ടാൻ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് അത്രയ്ക്കല്ല വാപ്പയും മോനും നല്ല ദീനിയായ ചിട്ടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ വാപ്പ എന്നോട് പറഞ്ഞു ആ ചെറുക്കൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയുമായി സ്നേഹത്തിലായി ആ വീട്ടിൽ നിന്ന് തന്നെ പോയി എന്നോട് പറയാണ് വാക്കവി ഇത്രയും രീതിയിൽ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ കെട്ടിപ്പിടിച്ച് നടന്ന് നിസ്കരിക്കാനും വിവാദത്തിനും ഒക്കെ വന്ന ആ മകൻ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ലോഹമന് പുറത്തോട് കണ്ടെ പിന്നീട് വാപ്പയൊക്കെയായി സുൽഹൊക്കെയായി പിന്നീട് ആ മകൻ ഒരു രോഗിയായി പിന്നെ ആ വാപ്പയും മകനെയും കാണുന്നത് ഒരിക്കലും എന്നോട് എറണാകുളത്ത് ലേക്ഷോറിൽ വെച്ച് വിളിക്കുന്നു വാക്കവി എന്നെ ഒന്ന് സഹായിക്കണം അവിടുത്തെ അബ്ദുള്ള സാഹിബുണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് കാസർഗോഡ് എൻ്റെ മാനേജർ അപ്പോൾ ഒന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മന മകന് കിഡ്നി ഫെയിലറാണ് ആ വാപ്പ അത്രയും നല്ല ബന്ധത്തിലിരുന്ന് എന്തോരീപിലി സതിച്ചു പോയാൽ മോനും പിന്നീട് കിഡ്നി ഫെയിലിയറായി അപ്പോഴും ഈ വാപ്പ കൂടെയുണ്ട് മോനെ പരിചരിക്കാൻ വാപ്പാടെ കൽവ് അങ്ങനെയല്ലേ അങ്ങനെ കളയാൻ കഴിയൂ അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഇന്ന് എൻ്റെ ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഓർമ്മിപ്പിച്ചത് മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാകണം ഇൻ്റർനെറ്റുകൾ ലഹരി ഇന്ന് ബാധിച്ച് മക്കളെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അപകടമുണ്ട് ഒന്ന് ഗെയിമാണ് വീഡിയോ ഗെയിം പബ്ജി പോലെയുള്ള വീഡിയോ ഗെയിം നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ ഗെയിം കളിക്കുന്നുള്ളൂ പക്ഷേ ആ ഗെയിമിനെ അവർ അടിമപ്പെട്ടു പോയാൽ കോട്ടയം താഴെത്തങ്ങാടി കൊലപാതകത്തിലെ കേസിലെ പ്രതി മുഹമ്മദ് ബിലാൽ ആ വാപ്പ എത്ര സങ്കടപ്പെടുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം കൊടുക്കട്ടെ നിസ്സഹായനായ പ്രവാസിയായ വാപ്പ പറയാണ് ഞാൻ എന്താ ചെയ്യുക ഞാൻ അവനെ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞില്ല നൂഹ് നബി അള്ളാഹു പരീക്ഷിച്ചത് മകനെ കൊണ്ടാണ് ആ പ്രതി പബ്ജിക്ക് അടിമയായിരുന്നു എന്നതാണ് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരെ കൊന്നിട്ട് സ്വർണ്ണം എടുക്കാൻ പോയത് അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന ഈ പബ്ജി ഗെയിം അതിൽ പൈസ ഉണ്ടാക്കാനും അത് കളിക്കാനും വേണ്ടി അവരുടെ ആഗ്രഹം മറ്റൊരാളെ കൊന്നിട്ട് സ്വർണ്ണം എടുത്തിട്ടാണെങ്കിലും എനിക്ക് കളിക്കണമെന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് പണ്ട് കള്ളുകുടിയും വ്യഭിചാരവും നോക്കിയാൽ മതിയായിരുന്നു വീഡിയോ ഗെയിമിന് കുട്ടികൾ അടിമകളാവുക എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് മാതാപിതാക്കൾ തുടക്കത്തിൽ തന്നെ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കനത്ത വില നമ്മൾ നൽകേണ്ടി വരും നമ്മൾ ഉറക്കുക ചില പാവപ്പെട്ട മാതാപിതാക്കൾ വിചാരിക്കും വീഡിയോ ഗെയിമല്ലേ പ്രശ്നമില്ലല്ലോ അതവരുടെ ബാക്കിയുള്ള തെറ്റുകളിലേക്ക് അവരെ നടത്തും നമ്മളറിയാതെ വരുന്ന ലഹരി ഹംത ഫൗണ്ടേഷനിലെ എല്ലാ മാസാവസാനവും എല്ലാ ഇംഗ്ലീഷ് മാസാവസാനം ഒരു വലിയ ദ്വാ നടക്കാറുണ്ട് ആയിരക്കണക്കിന് ഇന്നൊരു സഹോദരി ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് നിർച്ചയാക്കിയിട്ടുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം നിർച്ചയാക്കുന്നവരുണ്ട് ക്യാൻസർ വന്നവർ മക്കളില്ലാത്തവർ വലിയ പ്രതിസന്ധിയിൽ പെട്ടവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് അദ്വാ എത്ര പേരാണ് സന്തോഷത്തോടെ പോവുക ഒരു വളരെ പ്രധാനപ്പെട്ട സിറ്റിയിലുള്ള ഒരു വാപ്പ മകനെയുമായിട്ട് വന്നു എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് എൻ്റെ മോൻ നല്ല മോനാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് പോലും ഇല്ല ആ മകന് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഭയങ്കര അസ്വസ്ഥത അവൻ അസ്വസ്ഥത കാണിക്കുന്നു ആക്രമിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അവനാരോ സിഹറ് ചെയ്തു എന്തോ ഒരു ബാധ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും കൊണ്ടുപോയി ഒരു കുറവുമില്ല പല ഉസ്താവന്മാരെയും കാണിച്ച് കുറവില്ല അപ്പോഴാണ് ഹംദാൻ ഫൗണ്ടേഷനിലെ മാസാവസാനത്തെ ദ്വായെക്കുറിച്ച് ഒത്തിരി പേര് പറഞ്ഞത് അവിടെ പോയി ദ്വാ ചെയ്താൽ ഹാ ഹാഫുങ്ങൾ ആമയും പറഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ മാറുന്നത് എൻ്റെ ഒരു കൂട്ടുകാരന് ക്യാൻസർ ആയിരുന്നു അത് മാറി അദ്ദേഹത്തിനോട് അങ്ങനെ വന്നതാണ് അപ്പോൾ ആ മകനോട് ഞാൻ ചോദിച്ചവനെ രാത്രി കിടക്കാൻ നേരത്തെ അസ്വസ്ഥത ഇതൊക്കെയാണ് പ്രശ്നം കുറച്ച് നേരം ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ആര് സിഹറും ചെയ്തിട്ടില്ല ഇവനൊരു ബാധയില്ല ഞാൻ വാപ്പായോട് വന്നൊരു പത്ത് മിനിറ്റ് നിങ്ങൾ ഞാൻ ഇവനോട് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ പത്ത് മിനിറ്റ് ഞാൻ ആ മോനോട് ഒറ്റയ്ക്ക് സംസാരിച്ചു അവനോട് അവനെ നന്നായിട്ടൊന്ന് കൗൺസിലിങ് ചെയ്ത് അവൻ്റെ മനസ്സൊന്ന് പിടിച്ചെടുത്തു പത്ത് മിനിറ്റ് ഞാൻ വാപ്പായി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ ലഹരിക്കടിമയാണ് അയാൾ അന്ധം വിട്ട് എന്താളിച്ചിട്ട് എന്നോട് ഉസ്താഹം എന്തായി പറയാം ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ മോൻ വീടിന് വെളിയിറങ്ങാൻ അവൻ വീട് മാത്രമേ ഉള്ളൂ ഒരു കൂട്ടുകാരവനില്ല പക്ഷേ അവൻ ലഹരിക്കടിമയാണ് ഞാൻ പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞു അയാൾ കുറേ എന്നോട് നിരാകരിച്ചു അവസാനം മോൻ തന്നെ പറഞ്ഞു രാത്രിയാകുമ്പോൾ അവൻ ഓൺലൈൻ വഴി കൊടുക്കുക രാത്രിയാകുമ്പോൾ വീട് കടന്ന് വാപ്പ ഉമ്മ ഉറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലെത്തി കൂട്ടുകാർ കൈമാറുന്നു ഇതൊരു ചെയിനാണ് ഒരാഴ്ചയായിട്ട് അവനത് കിട്ടുന്നില്ല ആ സാധനം കിട്ടാത്തതിൻ്റെ അസ്വസ്ഥതയാണ് കാണിക്കുന്നത് അലഹമില്ല പിന്നെ അന്ന് അവനോട് കുറെ സംസാരിച്ചു കുറെ ദുവാ ഒക്കെ എഴുതി കൊടുത്തു ഇവിടെ ദുവ ചെയ്തിപ്പോ മോൻ നല്ല മോനായിട്ട് നിൽക്കുന്നു അലഹമ്മില്ല അങ്ങനെ കുറെ മാതാപിതാക്കൾ ഇപ്പോഴും സ്ഥിരമായി വരാറുണ്ട് ഇവിടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഒന്ന് ഗെയിമിന് അടിമകളാവുക രണ്ട് ഈ ഇൻ്റർനെറ്റ് വഴിയുള്ള ലഹരിയുടെ ഉപയോഗം കൂടുന്നു പെൺമക്കൾ താമസിച്ച് വീട്ടിൽ വന്നാൽ നമ്മൾ അന്വേഷിക്കും എന്തുകൊണ്ട് താമസിച്ചു പക്ഷെ ആൺമക്കൾ താമസിച്ച് വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാത്ത എന്താ അന്വേഷിക്കണം നമ്മുടെയൊക്കെ നാടുകളിൽ പോകുമ്പോൾ കാണാം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾ ഒമ്പത് മണിയായാലും വീട്ടിൽ കയറിയില്ല അവർ വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടാകും കൂട്ടുകാരുടെ കൂടെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ വളരെയേറെ രാക്ഷസന്മാരുടെ നടുവിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബക്രയുടെ ഈ ആയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹുബത്ത് ആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്ഥലം വിറ്റു പോകാൻ ചില മാസം അവസാന വ്യാഴാഴ്ച ഹംദാനിലെ ദ്വാ നടക്കും ഭക്തി നിർഭരമായ ധാരാളം ആളുകൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് നീയത്താക്കാറുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം കുട്ടികളുടെ ദ്വാ ചെയ്യുന്നതിന് വേണ്ടി ഇരുപതിനായിരം രൂപയാണ് അത് ഏൽപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് അഡ്മിഷനൊക്കെ പൂർത്തിയായി ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ഇൻഷാല്ല ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ ബാച്ചിന് ഇരുപത്തഞ്ചാം തീയതി മുതൽ ആരംഭിക്കും നമ്മുടെ മദ്രസകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ് കൊണ്ടുണ്ടായ ഒരു ഗുണം നമ്മുടെ ഉസ്താദന്മാരും സ്കൂളിലെ അധ്യാപികമാരും ഒക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു പീരീഡ് ക്ലാസ് എടുക്കുന്നതെന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി നമ്മളൊക്കെ ഇപ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കുക ഉസ്താദന്മാർ ക്ലാസ് എടുക്കുക സ്കൂളിലെ ക്ലാസ്സുകൾ എടുക്കുക എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കട്ടെ വേറൊരു സഹോദരൻ മുണ്ടേരി റിയാസ് മുണ്ടേരി പുസ്തകം വിളിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ ഒരു പ്രയാസം ഈ ഫോൺ എടുക്കാൻ സേവ് ചെയ്യാത്ത നമ്പർ ഞാൻ അങ്ങനെ എടുക്കാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടും ചാൽ അത് കണ്ടിട്ട് ഞാൻ ദുബാച്ച് ചെയ്തോളാം സഫിയ എം ജി ആറായിരത്തി അറുനൂറ്ററുപത്തൊരാ നേർച്ചയാക്കിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു സുബഹാന ഹൂവത്ത് ആല മാറ്റിത്തരുമാറാകട്ടെ റബ്ബു സുബഹാനുഹത്തിൽ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു സുബാനഹുബത്ത ആല മാറ്റി തരുമാറാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഷാമില എന്ന സഹോദരി സ്ത്രീകളുടെ അശുദ്ധിയുടെ ടൈമിൽ കുർആൻ പഠിക്കാൻ ടാബിലോ മൊബൈലിലോ നോക്കി ഓതി പഠിക്കാൻ പറ്റുമോ ഈ കുർആആൻ അത് ഖുർആൻ ഓതുക എന്ന നീയ്യത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടാൻ ഹത്തുമുൾ ഖുർആആാൻ ഓതാൻ ആ നീയത്തിൽ ഓതലാണ് ആ സമയത്ത് ഹറാമുള്ളത് അല്ലാതെ പഠിക്കാൻ വേണ്ടിയോ മറ്റു രീതിയിലോ ഓതുന്നതിൽ അക്കാര്യത്തിൽ അങ്ങനെ ഉള്ളതിൻ്റെ പ്രയാസമില്ല പ്രശ്നങ്ങളില്ല ധാരാളം പേര് ദ്വാ ചെയ്യാൻ ഉസ്താദ എൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കാണ് ദ്വാ ചെയ്യണം കിടപ്പിലാണ് എഴുന്നേൽക്കുന്നില്ല അള്ളാഹ് ഹുഷിയാക്കി കൊടുക്കട്ടെ സഫിയ എന്ന സഹോദരി ഇവിടെ കിടപ്പിലായി കിടന്ന ആളുകളൊക്കെ അലഹമ്മദില്ല ഇവിടെ എത്രയോ ദ്വാഹകളിൽ പങ്കെടുത്തവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബ് ഹാഫുദീങ്ങളുടെ പറക്കത്ത് കൊണ്ട് ആ ഖുർആാൻ്റെ പറക്കത്തുകൊണ്ടുള്ള അള്ളാഹു സ്വീകരിക്കട്ടെ മുഹമ്മദ് അമീൻ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു വ്യൂവറാണ് എപ്പോഴും നല്ല കമൻറ്റുകളിടുന്ന അരമണിക്കൂർ കൂടി ഉസ്താദെന്ന് അമീനെ ഇതല്ലാതെ വേറെ ധാരാളം ഒത്തിരി പരിപാടികളുണ്ട് പക്ഷേ അത് നമുക്ക് പലരെന്നോട് ഇങ്ങനെ പറഞ്ഞു നിന്ന് സമയം കൂട്ടിയാൽ ക്ലാസ് കുറച്ചുകൂടി മുമ്പോട്ട് പോകും പോകുന്നില്ല പക്ഷേ അത് കുറച്ചുകൂടി കൂട്ടാം ഇപ്പോഴൊക്കെ ആ പുഞ്ചിരി അള്ളാഹു നിലനിർത്തി തരട്ടെ അത് നല്ലതാണ് മനസ്സിൽ കണ്ണീരുണ്ടെങ്കിലും വെളിയിൽ എപ്പോഴും ചിരിക്കാൻ കഴിയില്ല അള്ളാടെ വലിയ തൗഫീഖാണ് ഒരു മനുഷ്യനെ നൽകുന്ന വലിയ തൗഫീഖ് എന്താണെന്നറിയോ അറിയോ കൽവിൽ ഒത്തിരി ദുഃഖം ഉണ്ടെങ്കിലും വെളിയിൽ ചിരിക്കാൻ കഴിയുക അത് ഒരു വലിയ തൗഫീഖാണ് ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചിരിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു ഹൈര് നൽകട്ടെ ജമ്മു കാശ്മീരിലുള്ള സഹോദരൻ നമുക്കൊരു വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ അതിർത്തിയിൽ നിൽക്കുന്നവർ പ്രവാസികളെക്കാൾ കഷ്ടപ്പാടിലാണ് നിയമങ്ങളും ബാക്കി എല്ലാ പ്രതിസന്ധികളും ഒക്കെ അവർക്ക് തരണം ചെയ്യണം അള്ളാഹുരെയും കാത്തുരക്ഷിക്കട്ടെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞ് വീടുന്ന ജവാന്മാർ അവരെയൊക്കെ അള്ളാഹു അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാല്ല അതോടൊപ്പം തന്നെ പഠനത്തിൽ ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടി ചെയ്യണം സക്കീർ വരങ്ങോട് പഠനത്തിൽ ബുദ്ധി വർദ്ധിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പഠിക്കുന്ന സമയം സുബഹിയുടെയും മകരി സുബഹിക്കു മുമ്പുള്ള സമയം ഒരല്പനേരം പഠിക്കുക സുബൈക്ക് ശേഷമുള്ള സമയം പഠിക്കുക മകരീബിന് ശേഷം മകരിബിൻ്റെയും ഇഷായൻ്റെയും ഇടയിലുള്ള സമയം ഈ സമയമാണ് ബൈഹാർട്ടാക്കാൻ ഏറ്റവും നല്ല സമയം ഹിഫുൽ പഠിക്കുന്നവർക്കും അല്ലാതെ പഠിക്കുന്നവർക്കും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് നാലരക്കെഴുന്നേറ്റ് തഹജ് സംസ്കരിക്കുക സുബൈയുടെ ഒരാറു മണി വരെയുള്ള ടൈം ബൈഹാർട്ടാക്കാൻ ഏറ്റവും നല്ല ടൈം അതാണ് പിന്നെ ഇഷ സുബൈക്കും മകരി അല്ല മകരുബിനും ഇഷായിനും ഇടയിലുള്ള സമയം ഹിഫുൽ പഠിക്കുന്നവർക്കും അല്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒരു കാര്യം ബൈഹാർട്ടാക്കണം ഒരു എസ് എ ബൈഹാർട്ടാക്കണം ഏറ്റവും നല്ല ടൈം ഇതാണ് ആ സമയത്ത് പഠിക്കുകയും അതോടൊപ്പം തന്നെ സൂറത്ത് റഹ്മാനിലെ ആദ്യത്തെ ഏഴായത്ത് സ്ഥിരമായി പാരായണം ചെയ്യുക രാവിലെ അള്ളാഹു ബുദ്ധി വർദ്ധിപ്പിച്ച് തരട്ടെ അള്ളാഹു സുബഹാനോത്തല എല്ലാവിധ രാഹത്വം നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളൊക്കെ തുടങ്ങാൽ അവർക്ക് ബുദ്ധി വർദ്ധിക്കാനുള്ള ഒരു ദു ഒരു പ്രധാനപ്പെട്ട ഒരു സൂഹത്തും ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കോഴിക്കോട് കൊടിവള്ളിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ തുടക്കം മുതൽ ഉള്ള ധാരാളം പഠിതാക്കൾ ഇതിനകത്തുണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള പഠിതാക്കളാണ് അപ്പോൾ അള്ളാഹു സുബഹാനോത്തല അവരെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഈ ക്ലാസ്സിന് അടുത്ത ക്ലാസ് ഞായറാഴ്ച രാവിലെ നമ്മുടെ ക്ലാസ് നടക്കും അള്ളാഹു സുബാനോ തല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനോത്തല എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്ഥാപനവുമായി ഏറെ ബന്ധപ്പെട്ട നമ്മളെപ്പോഴും സഹായിക്കുന്നൊരു സഹോദരി അവരൊരു ഓപ്പറേഷന് വേണ്ടി വിധേയയാവുകയാണ് പ്രത്യേകം വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബസുബഹാന ഹൂവത്ത ആല എല്ലാവരും എല്ലാവരെയും എല്ലാവിധ പ്രയാസങ്ങളെല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ സ്ഥിരമായിട്ട് ലൈവ് കേൾക്കുന്ന ആളുകൾ സ്ഥിരമായിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ ഇന്ന് മാത്രം കാണുന്നില്ല എന്താണെന്നറിയില്ല അല്ല കാരണം ഇവരുടെ കമൻറ്റ് എപ്പോഴേ വന്നാൽ സ്ഥിരമായിട്ടുള്ള കുറേ ആളുകളെയൊക്കെ ഏതാണ്ട് എനിക്കറിയാം നമ്മുടെ അമീനെ പോലെയുള്ള ആളുകൾ അലഹമ്മദില്ലാ അലഹമദില്ലാഹു റബിലി ആലമീൻ അള്ളാഹുമ്മദ് സലിഅല സൈദന മുഹമ്മദിനോ അലാലി സൈദനാവു മുലാനാ മുഹമ്മദ് റബ്ബൻ അൽ അലമന അംബുസനാവ ഇലം തഗഫുല്ലനനാവൂൻ അനമ ഹാസരി അറഹീമായ അള്ളാഹുവെ പരമദയാാലുവായ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളക്ക നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കിത്തരണേ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങൾ പുറത്ത് മാപ്പാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ധാരാളം ആളുകൾ കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റിത്തരണേ റബ്ബെ ഈ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും ആഹ്രത്തിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ തമ്പുരാന് അള്ളാഹുബേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒരു അറുതി വരുത്തണേ അല്ല കോവിഡ് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ പടരുന്നു റബ്ബെ ഞങ്ങളുടെ നാട്ടിലും വിദേശത്തിലും ഒക്കെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസം രോഗികളാവുകയാണ് പടച്ചവന് നീ ഇതിനൊരു ഷിഫാ നൽകണേയല്ല ഇതിനൊരു ശമനം നൽകണയല്ല അതുമൂലം പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രവാസികളിനെ അവരെ കാക്കണേ റബ്ബെ മക്കളെ കാണാൻ കഴിയാതെ കുടുംബത്തെ കാണാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പെട്ടെന്ന് പെട്ടെന്ന് തകർന്നു പോകുന്നവർ അള്ളാഹുവേ നീവരെ കാത്തോളണ ദമ്പുരാന് നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട് അവരുടെ രേഖവരെ അത്താണിയും പരീക്ഷയും ഇതു ആയാണ് ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ കൂടെ നിന്നവർ ഈ പ്രതിസന്ധികളിൽ ഞങ്ങളുടെ മനസ്സും കൽവും പ്രാർത്ഥനയും കണ്ണും കണ്ണീരും അവരുടെ കൂടെയാണ് റബ്ബെ നീവരെ കാത്തോളണേ അള്ള ജോഗികളായി കഴിയുന്നവരുണ്ട് ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട് ഇവർക്ക് പൂർണ്ണമായി ഷിഫാ നൽകണേ അല്ല പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബെ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ പടച്ചവനെ നീ ഇവർക്ക് ഷിഫാ നൽകണേ അല്ല അള്ളാഹുവെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിച്ച് കളയപ്പെടുന്ന മാരക രോഗത്തിൽ ഞങ്ങളെ കാക്കണേ റബ്ബെ അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ഞങ്ങളുടെ മരണം നന്നാക്കി തരണേ റബ്ബെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ ഞങ്ങളുടെ ബന്ധുക്കൾ പലരും ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് ഗൾഫിൽ കഴിയുന്നുണ്ട് നീ ശിഫ നൽകണേ നൽകണയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബ് ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അള്ള ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും ആക്കണേ അല്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാണ് റബ്ബ് ഏത് സമയത്താണ് പിഷാദ്വരെ പിടിക്കുന്നതെന്നറിയില്ല ഇബ്ലീസിൻ്റെ വലയിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ കാക്കണേ റബ്ബ് മക്കൾ കാരണത്താൽ ദുഃഖിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാര്ക്ക് നീ വരുത്തല്ലേ തമ്പുരാന് ഹാഫുലായി ആലിമായി സ്വാലിഹായി ആപിതായി മരണം വരെ അവരെ കണ്ട് സന്തോഷിക്കാൻ ഉഫീക്ക് നൽകണേ അള്ള കടങ്ങൾ ബാധിച്ചവർ കടബാധ്യത മാറ്റി കൊടുക്കണേ റബ്ബെ സ്ഥലം വിൽക്കാൻ വേണ്ടി നീയത്ത് ചെയ്തവരുണ്ട് അവരെ സ്ഥലങ്ങൾ എളുപ്പത്തിൽ വിറ്റു കൊടുക്കണേ റബ്ബെ ബ്രദറിൻ്റെ കുട്ടിക്ക് വേണ്ടി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നേർച്ച ചെയ്തതുണ്ട് റബ്ബയെ തളർച്ച മാറ്റി നീ എഴുന്നേൽപ്പിച്ച് നടത്തണേ റബ്ബ് എത്രയെത്ര അത്ഭുതങ്ങൾ നീ ഹാഫുലീങ്ങളുടെ ദ്വായിൽ നടത്തിയിട്ടുണ്ട് റബ്ബെ പടച്ചവനെ തൊമ്പുരഹാന് നീ അതെല്ലാം നടത്തി കൊടുക്കണേ അള്ളഹുവേ പടച്ചവനെ ഹാഫുലിങ്ങളുടെ ദു മസ അവസാനം നടക്കുന്ന എന്ന കുർആാന മഹാദുആായിൽ നീയത്ത് ചെയ്തവർ പങ്കെടുക്കുന്നവർ പടച്ചവന നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ള മക്കളില്ലാത്ത ധാരാളം ആളുകൾ നീയത്ത് ചെയ്തിട്ടുണ്ട് മക്കളെ കൊടുക്കണേ റബ്ബെ പടച്ചവനെ ഈ ലോകത്ത് സന്തോഷവും സമാധാനവും നിലനിർത്തണേ അള്ള ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ രാജ്യത്ത് സന്തോഷവും സമാധാനവും നിലനിർത്തണേ ഉള്ള അവസാനം മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് പുഞ്ചിരിയോടെ മരിപ്പിക്കണേ റബ്ബെ ഈ ഖുർആാനു വേണ്ടി ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നാളെ സ്വർഗത്തിൽ ഖുർആാൻ്റെ ശഭാഹത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ള ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ പടച്ചവനെ തൊമ്പുരാനെ ഈ പുണ്യമായ ഈ പുണ്യമായ ഈ കർമ്മങ്ങളിൽ ഞങ്ങൾ പങ്കാളികളായവർ ഞങ്ങളെല്ലാവരെയും ഈ കുർആാൻ്റെ പറക്കത്ത് കൊണ്ട് നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തൊമ്പുരാനെ ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണേ ഉള്ളാഹേ റബ്ബന തക്കബൽ മിൻ ഇന്നക്ക അന്തസ്മീ ഉൽ അലി വത്തുബാലു റഹീം ആമീൻ ആമീൻ ആലമീൻ ചില അടുത്ത ക്ലാസ് ഞായറാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ സൂറത്തുൽ ബക്കർ ആദ്യത്തെ ജിസുവിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഞായറാഴ്ച ഒരു ജുസു നമ്മൾ പഠിച്ച് സമാപിക്കുകയാണ് ചില എല്ലാ പഠിതാക്കളും ഒന്നുണ്ടാവണം ഒരു ജുസ് പൂർത്തിയാകുകയാണ് അള്ളാഹു സുബാന ഉത്തര സ്വീകരിക്കുമാറാകട്ടെ دعاء المراه السلام عليكم ورحمه الله تعالى وبركاته